ഹലോ, ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയായിരുന്നേ. അപ്പോൾ ഒന്ന് നേരത്തെ കുളിക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുളിക്കുന്ന ഞാൻ ഇന്ന് വൈകുന്നേരമായി കേട്ടോ കുളിക്കാനായിട്ട്. ഒന്ന് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇന്ന് രാവിലത്തെ കാഴ്ച ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയായിരുന്നെന്ന്. അപ്പോൾ അച്ചുവിന് ഇന്ന് ട്യൂഷന് പോകാൻ നല്ല മടിയുണ്ട്. കുറേ പറഞ്ഞ് ഇന്ന് പോണോ എന്ന് വെച്ച് ഞാൻ ഒന്തി തള്ളി പറഞ്ഞയച്ചതാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലത്തേക്ക് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അച്ചുവിന് സ്കൂളിലേക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന സവോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകാത്തൊരു ചമ്മന്തിയാണ് ഇത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുണ്ടാക്കിയ സാമ്പാറാണ്. അതുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിയും. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ തിളച്ചു. ഇപ്പോൾ ഒരു എട്ടേക്കാലായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അച്ചു വന്നിട്ടുണ്ട്. കോട്ടിട്ടിട്ടാണ് പോയതെങ്കിലും തലയൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിലേക്കുള്ള ടൈം ടേബിളൊക്കെ നോക്കി വെക്കുകയാണേ. 10-ാം ക്ലാസ് ആയ കാരണം ഈ ഓട്ടപ്പാച്ചൽ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷന് പോകണം. അപ്പോൾ ഞാൻ അവൻ വന്നപ്പോഴേക്കും ചായ ചൂടാറാൻ വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ അങ്ങ് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചൂടാണെന്ന് പറഞ്ഞിട്ട് കുടിക്കാതെ പോവേ. ഇതുപോലെ അങ്ങ് ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തണുത്ത് കിട്ടുമല്ലോ. പിന്നെ നമ്മളെ സാമ്പാറും ഇഡ്ഡലി ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പാത്രത്തിൽ കുറച്ച് ഏറെ ഇഡ്ഡലി അങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ. അതിപ്പോൾ ചോറായാലും അങ്ങനെ തന്നെ കുറച്ച് കൂടുതൽ അങ്ങ് വെക്കും. ഉച്ച നേരമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വിശപ്പ് കൂടുതലാ കുറവാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ബാക്കിയാണെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ചമ്മന്തി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. പിന്നെ വേറൊരു ചെറിയ പാത്രത്തിൽ സാമ്പാറും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അച്ചുവിൻ്റെ ടിഫിനൊക്കെ സെറ്റായിട്ടാണ്. ഒരു കണക്കിന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാൻ നല്ലത്. കാരണം നമ്മുടെ പണികളും വേഗം കഴിയും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് ഒക്കില്ലല്ലോ നമ്മൾ ഈ ചായക്കടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ. എങ്കിലും പിന്നെ അവന് കുറേ ദിവസം ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു മടിയാണ്. പിന്നെ ചായയുടെ കടി മതി എന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചായക്കടിയൊക്കെ കൊടുത്തു വിടുന്നത് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ ചോറ് തന്നെയാണ് നിർബന്ധിച്ചിട്ട് കൊടുത്തയക്കാറ്. ഇന്നിപ്പോൾ ഈ മഴ നിൽക്കുന്ന കാരണം നമുക്ക് വലിയവർക്ക് തന്നെ നല്ല മടിയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികളെ കാര്യം പറയണ്ട കേട്ടോ. സ്കൂളിൽ പോകാനും ട്യൂഷന് പോകാനൊക്കെ നല്ല മടിയുണ്ട്. പിന്നെ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അവന് ചായയൊക്കെ കൊടുത്തു. ഇനിയിപ്പം അവനെ പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് കുറച്ച് നേരം കൂടി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ചായിട്ട് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് അത് നന്നായിട്ട് അങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും മടിയും ഒക്കെ കൂടിയിട്ട് എന്ന് പറയാം. നമ്മളെ കാണുന്നവരൊക്കെ വിചാരിക്കും ഒരു കുഴപ്പമില്ല എന്നേ, നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയൂ. പിന്നെ അച്ചു ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും ഞാൻ അവൻ്റെ ബാഗിൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ അച്ചു സ്കൂളിലേക്ക് അങ്ങ് പോയിട്ടാണ്. 8:30 ആകുമ്പോഴേക്കും അവൻ ഇവിടുന്ന് പോവും. സൈക്കിളിനാണ് പോവുക. എന്നിട്ട് എരമംഗലത്ത് സൈക്കിൾ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ബസ്സിന് സ്കൂളിലേക്ക് പോകട്ടാ. പിന്നെ ഒരു കിടത്തൊക്കെ പാസ്സാക്കി വന്നതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമുക്ക് ചോറും കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ വെള്ളരിക്കക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി വെക്കണം. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് വറുക്കാനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാന്തല കിട്ടിയിട്ടുണ്ട്. അത് മുളകിട്ടിട്ട് കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ പരിപ്പും വെള്ളരിക്കൊക്കെ ഞാൻ ഇതുപോലെ കുക്കറിൽ അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്താൽ നമ്മുടെ വെള്ളരിക്കക്കറി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇപ്പോൾ ഈ വെയ്യാത്തടത്ത് എന്തിനാണ് 2 കറിയൊക്കെ വെക്കണേന്ന് ചോദിച്ചാൽ മാന്തള കേട്ടം കൂട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പച്ചക്കറിയും കൂടെ വെക്കുന്നത് കേട്ടോ. കൂട്ടാൻ വറവിട്ട് കഴിഞ്ഞു. പിന്നെ ഇനി പപ്പടം കാച്ചണം. പിന്നെ മുളക് വറുക്കണം. പിന്നെ അതേ ചട്ടിയിൽ തന്നെ ഉപ്പേരി അങ്ങ് വറുത്തിടാം. പിന്നെ നമുക്ക് മാന്തള കറി വെക്കണം. പിന്നെ മാന്തള പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുളക് വറുത്തിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി തോന്നുന്നുണ്ട്. ഞാൻ കഴിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നി കേട്ടോ. പിന്നെ ഇതുപോലെ ഉണ്ടമുളകാകുമ്പോൾ നല്ല എരിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അച്ചുവിനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുപോലെ മുളക് വറുത്തത്. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് വറുത്തിട്ടു, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് മൂപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പേരി ആവിയിലിരുന്ന് അങ്ങ് വെന്തോളൂട്ടാ. പിന്നെ
മാന്തൾ വറുത്തിട്ടുണ്ട്. പിന്നെ മീൻകറി വയ്ക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നിരുന്നേ, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതാ ഞാൻ, എനിക്കുള്ള ചോറാണിത് കേട്ടോ. അപ്പോൾ അതിലേക്ക് മാന്തൾ കറി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ പച്ചക്കറിയും കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്തെങ്കിലും കൂടിയിട്ട് വീഡിയോയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ പച്ചക്കറിയും മീൻകറിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. പച്ചക്കറി മാത്രമാണ് എനിക്കിഷ്ടമല്ലാത്തത് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. പിന്നെ അതാ പയറുപ്പേരി വിളമ്പി, പിന്നെ നമ്മുടെ മാന്തൾ പൊരിച്ചത് വെച്ചിട്ടുണ്ട്, പിന്നെ മുളക് വറുത്തതുണ്ട്, പിന്നെ ഒരു പപ്പടം കൂടി ആയപ്പോൾ ഉഷാറായിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ എന്താ, അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അടിച്ചോരൽ, തുടയ്ക്കൽ, ഇതൊന്നും അങ്ങനെ വീഡിയോയിലൊന്നും കാണിക്കാറില്ല. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ വൈകിട്ട് എന്താ, അച്ഛൻ സ്കൂളിൽ നിന്ന് വരും, ട്യൂഷന് പോവും, ചായ കുടി, പിന്നെ വൈകുന്നേരത്തെ ഊണ് കഴിക്കൽ, ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇനി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.